ആഴ്ച എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോ സൈക്കിള് കിട്ടിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാവും. നമ്മള് ഇവിടെ ഒരു ഓഫ് റോഡിങ്ങിന് പോകാൻ പോവാണ്. കൈവിടല്ലേ, ത്രൂ ആക്സിലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനെക്കാട്ടും, ഞാൻ ഉപയോഗിക്കുന്ന ബൈക്കിനെക്കാട്ടും കേപ്പബിൾ ആയിട്ട് നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ ബൈക്കുകൾ ഇപ്പൊ പുറത്തുണ്ട്. അവരൊക്കെ എന്ന് പറയണത് സൈക്കിള് കേടാവും, അങ്ങനെയാവും, ഇങ്ങനെയാവും, അറിയണവർ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ വീഡിയോയുടെ ഉദ്ദേശം അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അതുപോലെ തന്നെ എനിക്ക്, ഞാനിപ്പോൾ ഒരു മാസത്തോളമായി ഓഫ് റോഡ് ചെയ്തിട്ട്, അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ താമസം, ഇനിയും നേരം വൈകാൻ എനിക്ക് ക്ഷമയില്ല. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇതാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ബൈക്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോവുക. ഒരു 15 മിനിറ്റ് ആയിട്ടുള്ള നമ്മൾ സൈക്കിൾ ഡെലിവറി എടുത്തിട്ട്, അപ്പോൾ പുറത്ത് ആരെങ്കിലും നമ്മുടെ മാരൻ സെൻക്യൂട്ടിൻ 1 അതിന് അതേ ഒരു കാറ്റഗറിയിൽ ഒരു എൻട്രി ലെവൽ മൗണ്ടൻ ബൈക്ക് എന്നുള്ള രീതിയിൽ ആരെയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുക്കുക, എൻജോയ് ചെയ്യുക, പുറത്തിറങ്ങുക. അല്ലാതെ നമ്മളെ റോട്ടിൽ ഓടിക്കേണ്ട ബൈക്കല്ല ഇങ്ങനത്തെ ബൈക്കുകൾ. അതുകൊണ്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഗോപ്രോയില് നമുക്ക് മല കയറിയിട്ട് പോവാം. നേരെ അപ്പോൾ ഞാൻ ഷൂ ഇട്ടിട്ടില്ല, ആ ഒരു എക്സൈറ്റ്മെൻ്റ് കാരണമാണ്. വെള്ള ബനിയനാണ്, പാൻ്റാണ്, അപ്പോൾ അത്രയ്ക്ക് ഓവറായിട്ട് ചെയ്യുന്നില്ല. ആ ഒരു ഫ്ലോയില് നമ്മുടെ ട്രാക്ക് എങ്ങനെയാണ്, ആ ഒരു ഫ്ലോയില് പെഡൽ ചെയ്ത് അങ്ങനെ ഫോഴ്സ് ചെയ്ത് റൈഡ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ആരെങ്കിലും ഇതിനെക്കാട്ട് അടിപൊളി സൈക്കിളും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. കാരണം എനിക്ക് ഒന്ന് രണ്ട് പേരൊക്കെ അറിയാം, അതുകൊണ്ട് തന്നെയാണ്. കുറച്ചധികം പേരെ അറിയാം, നല്ല ബൈക്കുണ്ട്, പക്ഷെ ഓഫ് റോഡും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കാരണം നല്ലൊരു സാധനം എടുത്തിട്ട് അതിൻ്റെ കേപ്പബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഗോപ്രോയിലേക്ക് സ്വിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ പെഡൽ ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രാക്ക് അവിടെയാണ് വരണത്. ഞാൻ ഈ ബൈക്കിൽ യൂസ്ഡ് ആയിട്ടില്ല, എന്നാലും നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ആശ തീർക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് പെഡൽ ചെയ്ത് കയറ്റിയതിന് ശേഷം പെഡലിങ് അത്ര മോശമല്ല. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന ബൈക്കല്ല എന്ന് പറഞ്ഞിട്ട്. ക്ലൈംബിങ്ങൊക്കെ ഓക്കെ, ഇനി നമുക്ക് ആ ടോപ്പിലേക്ക് എത്തണം. ആ ടോപ്പിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ആസ് ഓൾവേസ് ഡ്രോപ്പ് ഇൻ. അപ്പോൾ ടോപ്പിൽ എത്തിയിട്ട് കാണാം. ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയിട്ടുണ്ട്. പൊന്നെ, നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ ക്ലൈംബ് ചെയ്ത വഴി തന്നെ ചെയ്യാം. കാരണം ഇത് നമ്മുടെ സ്ഥലമല്ല. അപ്പോൾ ഇനിയെങ്കിലും ആരെങ്കിലും ഇപ്പോൾ ട്രക്ക് റോസ്കോയോ അതുപോലത്തെ ഏതെങ്കിലും പ്രോപ്പർ എൻട്രി ലെവൽ മൗണ്ടൻ ബൈക്ക് MTB ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോയ വയസ്സ് അതിൻ്റെ കേപ്പബിലിറ്റി വീട്ടിൽ നിന്ന് സാധാരണ പലചരക്ക് കടവരെയല്ല. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്കറിയാം ഹൗ ഇറ്റ് ഫീൽസ്. അപ്പോൾ എനിക്ക് ഗിയറൊന്ന് ടൈറ്റ് ആക്കണം, അതിന് ശേഷം നമുക്ക് ഡ്രോപ്പ് ഇൻ. നൂറേ 100 മീറ്ററാണ് ഉണ്ടാവുള്ളൂ, പക്ഷേ ബൈക്ക് സൗണ്ട് കുറവാണ്. എന്റെ പൊന്ന്, പൊളി പൊളി. എനിക്കറിയില്ല ഇത് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഫ്രണ്ട്സ്
കുറച്ച് വട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 15 മിനിറ്റ്സ് ആയിട്ടുള്ളൂ നമ്മുടെ ബൈക്ക് എടുത്തിട്ട്. 15 മിനിറ്റ്സ് ആയിട്ടുള്ളൂ നമ്മുടെ ബൈക്ക് ഡെലിവറി എടുത്തിട്ട്. ഹാ, ഒരു രക്ഷയില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ശരിക്കും നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു 5 മിനിറ്റിന്റെ വീഡിയോ നമ്മൾ കോട്ടയത്ത് പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കാരണം ഞാൻ ആ സൈക്കിൾ എടുത്തിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത് 15 മിനിറ്റിനുള്ളിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ പോവാണ്. കാരണം ഒരു 99% ആൾക്കാരും ചെയ്യില്ല സൈക്കിൾ, ഇത്ര പുത്തൻ സൈക്കിൾ. എന്തായാലും ചെയ്തത് വളരെ ഉപകാരമായി. അത് കഴിഞ്ഞ് ഇപ്പോൾ എത്ര ദിവസമായോ? ഒരു 10 ദിവസമായോ? നീ എയർ പിടിക്കണ്ട, സാധാരണ പോലെ പറഞ്ഞാൽ മതി. 10 ദിവസം, 10-11 ദിവസം ഓൾമോസ്റ്റ് കഴിഞ്ഞ് കൊറോണ പോസിറ്റീവ് ആണ്. അപ്പോൾ അമ്മാമ്മയ്ക്കായിരുന്നു ആദ്യം നീരുവീഴ്ചയും പനിയൊക്കെ ഉണ്ടായിരുന്നു. വലിയ കാര്യമായിട്ട് എടുത്തില്ല, കാരണം ആളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയല്ലോ. 2 വട്ടം ഒരാഴ്ച മുന്നേ നീരുവീഴ്ച വരണേക്കാട്ട് 1 ആഴ്ച മുന്നേ ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാണ്ട് വേറെ അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ആള്. അപ്പോൾ ആൾക്ക് കൊറോണ ശ്വാസം കിട്ടില്ലേ പറയുമ്പോൾ. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ കോട്ടയത്ത് പോയി തിങ്കളാഴ്ച, ഒരു തിങ്കളാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കോട്ടയത്ത് പോയി പിറ്റേ ദിവസം ഞാനും അനിയനും കൂടി ശോഭ സിറ്റി ആ ഭാഗത്തേക്ക് ചെറിയൊരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് എനിക്ക് നല്ലൊരു പനി വന്നു. അപ്പോൾ നല്ലൊരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 10 മണി 11 മണിയോടു കൂടി കെടുപ്പായി, നല്ല തലവേദനയും അതുപോലെ തന്നെ നല്ല പനിയായി. ആ ഒരൊറ്റ ദിവസം ഫുള്ള് കെടുപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഡൗട്ടായി, എല്ലാവർക്കും പനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനിയന് നല്ല പനി വന്നു. അപ്പോഴേക്കും ഡാഡി ഫോമിൽ എടുത്തിട്ട് ചീത്ത പറയൽ തുടങ്ങിയിട്ടുണ്ട്. റൈഡ് പോയതാണ്, വെയിലത്ത് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റൈഡ് പോയതിൻ്റെ ആയിരുന്നില്ല, വീട്ടിലൊന്നാമത് ഉണ്ടായിരുന്നു. അമ്മാമ്മയ്ക്ക് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയതായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ പോസിറ്റീവാണ്. ഇപ്പോൾ ഇന്ന് എടുക്കുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടാണ്. കോട്ടയത്ത് പോയിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് 10 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. തിങ്കളാഴ്ച അങ്ങനെ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല, ബോഡി പെയിൻ ഇല്ല, അതുപോലെ തന്നെ മണം കിട്ടുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ്. ചെറിയൊരു ചുമ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, വലിയ രസമില്ല, വീട്ടിലൊരാഴ്ച ഇരിക്കുക. അതും നമ്മുടെ പുതിയ ബൈക്ക്, അതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. പുതിയ ബൈക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നോക്കിയിരിക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. 10 ദിവസത്തോളമായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കും, ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ഇടും. എനിക്കിത് സിറാമിക് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ ഓപ്പൺ അപ്രോച്ച് ചെയ്ത് നോക്കണം. നമുക്കൊരു വീഡിയോയും ചെയ്യാം, അവർ ആ ഷോപ്പിന് ഒരു പ്രൊമോഷൻ ആവുകയും ചെയ്യും, നമുക്ക് നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. സിറാമിക് കോട്ടിങ്ങ് ചെയ്യാൻ ഇങ്ങനെ കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മുന്നത്തെ സൈക്കിൾ, ആദ്യത്തെ സൈക്കിള് വീടിൻ്റെ മുറ്റ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോസ്മിക്കിൻ്റെ ക്രക്സ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ സൈക്കിള്, അത് മറന്നിട്ടില്ല. അത് ഓടിക്കുമ്പോൾ, കാരണം ഞാൻ അത് എപ്പോഴും എടുക്കാറില്ല, സോറി, അതാണ് കൂടുതൽ എപ്പോഴും എടുക്കാറ്, ഇതിടയ്ക്കാണ് എടുക്കാറ്. കാരണം സ്ക്രാച്ചോ കാര്യമൊന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ആ ഒരു കാറ്റഗറി യൂസ് തന്നെയാണ്. എന്നാലും സെറാമിക് കോട്ടയും ചെയ്യണവരൊന്ന് വൃത്തിയിൽ നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അല്ലാണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു ചിന്താഗതിയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബൈക്ക് എടുത്ത് ഡെലിവറി എടുത്ത് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യില്ലല്ലോ, പെട്ടെന്ന് സ്ക്രാച്ചെന്ന് വരാം. അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല എനിക്ക്. കാരണം അത് നല്ലോണം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാനുള്ള ബൈക്ക് തന്നെയാണ്. കാരണം നമ്മുടെ ഉപയോഗം അങ്ങനത്തെ ഉപയോഗം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാറിൻ്റെ സെൻക്യൂട്ടിൻ 1 എന്ന് പറഞ്ഞ മോഡൽ. ഇപ്പോഴും ആൾക്കാർക്ക് പരിചിതമല്ല, കേരളത്തിൽ ആദ്യത്തെ മോഡലാണ്. കേരളത്തിലെ ഈ എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്, ഫസ്റ്റത്തെ മോഡൽ എൻ്റെയിലാണ്. അപ്പോൾ അധികം ആൾക്കാർക്ക് പരിചയമില്ല. മാറിൻ്റെ സെൻക്യൂട്ടിൻ 1 എന്ന് പറഞ്ഞ മോഡലാണ്. സെൻക്യൂട്ടിൻ 1 മാറ്റ് ജോൺസ് ഡിസൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് മാറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഒക്കെ വരും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഈ അടുത്തെങ്ങാനും 3rd wave വരാണെങ്കിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. നമ്മൾ എന്തായാലും ബാക്കപ്പ് വയ്ക്കും. അതാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിലൊരു വീഡിയോസ് കട്ടാവാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3rd wave എങ്ങാനും വരാണെങ്കിൽ തന്നെ നമുക്ക് ഈ ബൈക്കിൻ്റെ സ്വന്തം നമ്മുടെ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ബൈക്ക് നമ്മുടെ കയ്യിലുണ്ടാവും, വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആ ഒരു സമയത്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബൈക്കിൻ്റെ റിവ്യൂ എന്ന് വരുന്നു. ഇതാണ് പ്രശ്നം, 3rd wave അടുത്ത് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൊറോണ നെഗറ്റീവ് ആവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത്ര കൂളായിട്ട് ഇപ്പോഴും ഇങ്ങനെ ഇരുന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല, നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്.
എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഓഫ് റോഡിങ് മാത്രമായിട്ടൊരു 5-4 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബൈക്ക് പ്രോപ്പറായിട്ട് ആർക്കും ശരിക്കും കാട്ടി കൊടുക്കാനും പറ്റിയിട്ടില്ല. ഫ്രണ്ട്സ് ആയാലും കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടും അപ്പോഴും കൊറോണ എനിക്ക് പോസിറ്റീവായി. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ശ്വാസം കിട്ടട്ടെ, ശ്വാസം കിട്ടട്ടെ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.